ഹലോ ഓൾ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമ്മൾക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ അങ്ങനെ ജനിച്ചപ്പോൾ മുതൽ ഇതുവരേക്കും ഒരുപാട് ചേഞ്ചസ് അങ്ങനെ വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് മിൽക്ക് ടീത്ത് വന്നു ദെൻ അത് പൊഴിഞ്ഞിട്ട് വേറെ ടീത്ത് വന്നു അതുപോലെ നമ്മുടെ ഹൈറ്റിൽ നല്ല ഇൻക്രീസ് വന്നു അങ്ങനെ ഗ്രാജ്വലി ഗ്രാജ്വലി നമ്മുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ കൂടി കൂടി വരികയാണ് ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ പോയി ഒരു ഏർലി ടീനേജ് ഒക്കെ എത്തുമ്പോഴത്തേനും ഈ ഗ്രോത്തിന് പുറമെ വേറെയും ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കാണാൻ കഴിയും ലൈക്ക് നമ്മുടെ ബോഡി പ്രൊപ്പോർഷൻസ് ചേഞ്ച് ചെയ്യും പുതിയ പുതിയ സെൻസേഷൻസുകൾ പുതിയ പുതിയ ഫീലിങ്സ് തുടങ്ങും നമുക്ക് അങ്ങനെ ബോയ്സിലും ഗേൾസിലും ആയിട്ട് പല പല ചേഞ്ചസ് വരുന്നുണ്ട് ചില ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ആൻഡ് ഗേൾസിൽ സെയിം ആയിരിക്കും ലൈക്ക് അവരുടെ ഹെയർ ന്യൂ ഹെയർ സ്റ്റാർട്ട്സ് ഗ്രോയിങ് ഇൻ ന്യൂ പാർട്സ് ഓഫ് ദ ബോഡി ലൈക്ക് ആംപിറ്റിലൊക്കെ പിന്നെ നമ്മുടെ ബോഡിയിലൊക്കെ ന്യൂ ന്യൂ ഹെയേഴ്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ സ്കിൻ ഓയിലി ആവാൻ തുടങ്ങും നമുക്ക് പിംപിൾസ് വരാൻ തുടങ്ങും നമ്മൾ മോർ സ്കിൻസ് ഒക്കെ ആവുന്നത് അപ്പോഴാണ് ഓക്കെ അതുപോലെ നമ്മൾ നമ്മളെ ബോഡീനോട് തന്നെ കോഷ്യസ് ആവുന്ന നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും നമ്മൾ മറക്കാൻ തുടങ്ങും ബാക്കിയുള്ള ആൾക്കാരെയും ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങുന്നത് ഈ ടൈമിലാണ് ബട്ട് ചില ചേഞ്ചസ് എന്ന് പറയുന്നത് ബോയ്സിനും ഗേൾസിനും ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ബോയ്സിന് മാത്രമായിട്ടും ഗേൾസിന് മാത്രമായിട്ടും അപ്പം ഗേൾസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും നിപ്പിളിന്റെ കളർ ഡാർക്കൺ ചെയ്യാൻ തുടങ്ങും അതുപോലെ മെൻസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ബോയ്സിന്റെ കേസിൽ കേസിലെടുത്തുകയാണെങ്കിൽ അവരുടെ വോയിസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ തുടങ്ങും അതുപോലെ പെന്നീസ് ഒക്കെ എഷണലി ഇറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങും ഇതൊക്കെയാണ് ബോയ്സിലും ഗേൾസിലും ഡിസ്റ്റിങ് ആയിട്ട് കാണുന്ന ചില ചേഞ്ചസ് എന്ന് പറയുന്നത് ബട്ട് ഈ ചേഞ്ചസ് ഒന്നും ഒരു സഡൻ ചേഞ്ചസ് അല്ല പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഉള്ളിലൊന്നും വരുന്ന ചേഞ്ചസ് അല്ല ഇത് ലൈക്ക് ഒക്കെ എടുത്തിട്ട് വരുന്ന ചേഞ്ചസ് ആണ് ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് ചിലരിൽ അത് ഭയങ്കര സ്ലോ ആയിരിക്കും സ്ലോ പ്രോസസ് ആയിരിക്കും ബട്ട് ചിലരിൽ അത് ആയിരിക്കും ലൈക്ക് ഇപ്പൊ ബോയ്സിന്റെ കേസ് എടുത്തിട്ടാണെങ്കിൽ അവരുടെ ഫേഷ്യൽ ഹെയർ വരും അവർക്ക് അപ്പം ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ ആയിട്ടുള്ള അവിടെ ഇവിടെ ഒക്കെ ഇത്തിരി ഹെയർ പിന്നെ അതിങ്ങനെ തിക്ക ായിട്ട് വരും അതുപോലെ ഇതൊന്നും ഒരു ഒരു ദിവസം എഴുന്നേൽക്കുമ്പോ വരുന്ന പ്രോസസ് അല്ല ഇതൊന്നും ഇതൊക്കെ ഒരുപാട് ഇയേഴ്സ് എടുത്തിട്ട് പതുക്കെ പതുക്കെ നമ്മളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് എല്ലാ ഹ്യൂമൻ ബീങ്സിലും സെയിം അല്ല ഇറ്റ്സ് ഡിഫറെന്റ് ഇൻ ഡിഫറെ ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ഏജിലാണ് പലർക്കും വരുന്നത് നമ്മൾ ചിലർ പെട്ടെന്ന് വരും ചിലർ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ വരും ചിലർക്ക് ലേറ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ നോക്കണം നമ്മുടെ ഫിംഗർ നെയിൽസ് തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് തമ്മിൽ ഫൂട്ട് തമ്മിലൊക്കെ നല്ല ഡിഫറൻസ് ഇല്ലേ ബാക്കിയുള്ളവരിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഷേപ്പും ബോഡി പ്രപ്പോർഷൻസും നമ്മുടെ ഹെയർ ലെങ്ത് കളർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചേഞ്ചസ് ഉണ്ടാകും വി ആർ നോട്ട് സിമിലർ ടു ഈച്ച് അതർ വി ഹാവ് അവർ ഓൺ ഡിഫറൻസസ് എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡി ഈ ഒരു ഏജിലെത്തുമ്പം ഈ ഏർലി ടീനേജിലെത്തുമ്പം ഈ മെച്ചുറൈസേഷൻ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ കാണിക്കുന്നത് നമുക്കറിയാം കോംപ്ലക്സ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ അവർക്ക് റീപ്രൊഡക്ഷന് സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ആവശ്യമായിട്ടുണ്ട് ഫ്ലവേഴ്സിലൊക്കെ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഒക്കെ പഠിച്ച പോലെ നമ്മളിലും മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ആണ് ഇപ്പം നമ്മുടെ ബോഡി ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്താണെന്നാൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് ഈ നമ്മുടെ ബോഡി ഗ്രോത്ത് ഉണ്ടാകുന്ന സ്റ്റേജില് നമ്മുടെ ബോഡിയുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ബോഡി ഗ്രോത്ത് ആണ് അവര് ഈ റീപ്രൊഡക്ഷന്റെ ഇതിലേക്ക് പ്രയോറിറ്റി കൊടുക്കില്ല ബട്ട് അങ്ങനെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു പ്രത്യേക ഏജ് ഒക്കെ എത്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രോത്ത് അത്ര സഡൺ അല്ലേ ആയിരിക്കില്ല പതുക്കെ 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 ഗ്രോത്ത് വരുന്നുണ്ടല്ലോ മെയിൻലി ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആണ് നമുക്ക് ഉണ്ടാവുക അത് പതുക്കെ പതുക്കെ വരുവുള്ളൂ അങ്ങനെ ഈ റേറ്റ് ഓഫ് ബോഡി ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനിലേക്ക് മാറും അപ്പോഴാണ് റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസൊക്കെ ആവാൻ വേണ്ടി തുടങ്ങുന്നത് ഇങ്ങനെ റീപ്രൊഡക്ഷനിലേക്ക് അവരുടെ പ്രയോറിറ്റി മാറിയിട്ട് റീപ്രൊഡക് ടിവ് ടിഷ്യൂസിൻ്റെ ഒക്കെ മെച്ചുറൈസേഷൻ വരുന്ന ഈ സമയത്തിനെയാണ് ഈ പീരിയഡ് ഓഫ് ടൈമിനെയാണ് നമ്മൾ പ്യുബട്ടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതും പഠിച്ചു സെക്ഷൽ റീപ്രൊഡക്ഷനിൽ രണ്ട് ഇൻഡിവിജ്വൽ സെൽ ജോയിൻ ചെയ്യണം ഇപ്പം രണ്ട് ടൈപ്പ് ജോയിനിങ് ഉണ്ട് ഒന്ന് ഔട്ട് സൈഡ് ദ ബോഡി മറ്റൊന്ന് ഇൻസൈഡ് ദ ബോഡി നമ്മൾ മോസ്റ്റ് ഓഫ് ദ ആനിമൽസിൻ്റെ കേസിലും ഈ റീപ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ജോയിൻ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ജേം സെൽസ് ഒക്കെ ജോയിൻ ചെയ്യുന്നത് ഇൻസൈഡ് ദ ബോഡിയാണ് ലൈക്ക് അസ് ഹ്യൂമൻസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ മച്ചുറൈസേഷൻ വന്നതിന് ശേഷം മാത്രമേ സാധിക്കുള്ളൂ നമ്മുടെ ബോഡിയിൽ ഈ മാറ്റങ്ങളൊക്കെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സെക്ഷൽ മച്ചുറൈസേഷൻ വന്നോളന്നില്ല ഈ സെക്ഷൽ മച്ചുറൈസേഷൻ വന്നതിന് ശേഷം മാത്രമേ സെക്ഷൽ റീപ്രൊഡക്ഷനെ ചാൻസസ് ഉള്ളൂ ഈ സെക്ഷൽ മച്ചുറൈസേഷൻ എന്താണെന്ന് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും ഇതുപോലെ ആക്ച്വൽ നമുക്ക് ആക്ട് നെസസറി ആണ് അതിനായിട്ട് സ്പെഷ്യൽ ഓർഗൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ കുട്ടികളെ ചെയ്യുന്നത് അപ്പം ആ മദറിന് അവർക്ക് അത് ക്യാരി ചെയ്യാനുള്ള ആരോഗ്യം വേണം അവരുടെ ബോഡി അതിന് കേപ്പബിൾ ആവണം അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് ഉണ്ട് അതിനൊക്കെ അവരുടെ ബോഡി കേപ്പബിൾ ആയിരിക്കണം അതുപോലെ കേസിലാണെങ്കിൽ അപ്പൊ ഇതിനൊക്കെ മെച്ചുറൈസേഷൻ എത്തിയാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ ഈ ആക്ട് സ്പെഷ്യൽ ഓർഗൻസിന്റെ ആവശ്യം ഈ സെക്ഷൽ ആക്റ്റിലുണ്ട് സോ സെക്സൽ മെച്ചുറൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് നൗ ലെറ്റ്സ് ഡിസ്കസ് ദി മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റം മെയിൽ റീപ്രോഡക്റ്റീവ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോർഷനും അതുപോലെ ജേം സെൽസ് ഡെലിവർ ചെയ്യുന്ന വേറൊരു പോർഷനും ഉണ്ട് ഇതിൽ വരുന്ന ഒരു പാട്ടാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഫോമേഷൻ ഓഫ് ജേം സെൽസ് ഈ ടെസ്റ്റിസ് ആണ് ജേം സെൽസിനെ ഫോം ചെയ്യുന്നത് ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഈ മെയിൽ ബോഡിയുടെ ഔട്ട് സൈഡില് സ്ക്രോട്ടം എന്ന് പറഞ്ഞ ഒരു ഓർഗന്റെ ഉള്ളിലാണ് ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇത് ഔട്ട് സൈഡ് ഓഫ് ദ ബോഡി ആയതെന്ന് വെച്ചാൽ ഈ ടെസ്റ്റിസിലുള്ള സ്പെം ഫോർമേഷന് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ലോവർ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ് വേണ്ടിയത് സോ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിസ് അല്ലെങ്കിൽ സ്ക്രോട്ടം മെയിൽ ബോഡിയുടെ ഔട്ട് സൈഡ് ആയിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത് ടെസ്റ്റിസിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫോമേഷൻ ഓഫ് ജേം സെൽസ് ആണ് ഇനി ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്രീറ്റ്സ് ആൻഡ് ഹോൾമോൺ കോൾ ടെസ്റ്റസ്റ്റിറോൺ ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദിസ് വൺ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ടെസ്റ്റസ്റ്റിറോൺ ടെസ്റ്റിസ്റ്റിറോൺ റെഗുലേറ്റ്സ് ദി ഫോമേഷൻ ഓഫ് ജേംസ് ദാറ്റ്സ് ഇസ് ഫങ്ഷൻ ഓക്കെ ടെസ്റ്റിസില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ജേംസെന്നിനെ നമ്മൾ സ്പേംസ് എന്ന് വിളിക്കും ഈ സ്പേംസ് ടെസ്റ്റിസിൽ നിന്നും ദ വാസ് ഡെഫറെസ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് വഴി യു ക്യാൻ സീ എ ട്യൂബ് ദാറ്റ് വാസ് ഡെഫറൻസ് ട്യൂബ് വഴി പാസ് ചെയ്യും എന്നിട്ട് ഈ വാസ് ഡെഫറൻസ് ട്യൂബ് ഒരു യൂറിനറി ബ്ലാഡർന്ന് വരുന്ന ട്യൂബിനേറ്റി വൺ പോയിൻ്റിൽ യുണൈറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ യുനൈറ്റ് ചെയ്യുന്ന ഈ ട്യൂബ് നേരെ യുറീത്രയിലേക്ക് എത്തും വാസ്റ്റ് ഡെഫറൻസിലൂടെ വരുന്ന സ്പേമിനും യൂറിനറി ബ്ലാഡർന്ന് വരുന്ന യൂറിനും ഉള്ള കോമൺ പാസേജ് ആണ് ഈ യുറീത്ര എന്ന് പറയുന്നത് ഈ സ്പേമ് വാസ് ഡിഫറൻസിലൂടെ വരുന്ന സമയത്ത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നും സെമിനൽ വെസിക്കിൾസിൽ നിന്നും അതിന്റെ ഈ വാസ് ഡെഫറൻസിന്റെ ഒക്കെ സറൗണ്ടിംഗ് ആയിട്ട് കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നും സെമിനൽ വെസിക്കിൽ നിന്നും സെക്രീഷൻസ് വരും ഈ സെക്രീഷ്യൻസിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ സ്പേമിനെ ഒരു ഫ്ലൂയിഡ് രൂപത്തിലെ ഈ സെക്രീഷൻസ് സോ ദ ക്യാൻ ഈസിലി ട്രാൻസ്പോർട്ട് ടു ദി വാസ്റ്റ് ഡിഫറൻസ് ടു ദി യുരിത്ര വേറൊരു ഫങ്ഷൻ ഈ സെക്രീഷ്യൻസിൻ്റെ വേറൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രീഷ്യൻ ടു ദി സ്പേം സ്പേമിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഈ വെസിക്യൽസിൽ നിന്നും ഗ്ലാൻസിൽ നിന്നുള്ള സെക്രീഷൻസ് ആണ് എ ഹെഡ് വിത്ത് എ ലോങ് ടെയിലാണ് സ്പേമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ ഈ സ്പേം എന്ന് പറയുന്നത് ടൈനി സ്ട്രക്ചർ ആണ് മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദ സ്പേം ഈസ് കൺസിസ്റ്റ് ഓഫ് ദ ജെനറ്റിക് മെറ്റീരിയൽ പിന്നെ ഒരു ലോങ് ടൈൽ ലോങ് ടെയിലിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊറ്റിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഹെൽപ് സ്പേംസ് ടു മൂവ് ലെറ്റ് സീ എബൌട്ട് ഫീമെയിൽസ് ഫീമെയിൽസിന്റെ കേസിൽ ഓവറീസ് എന്ന് പറയുന്ന പാട്ടിലാണ് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫീമെയിലില് ടു ഓവറീസ് ആണ് ഉണ്ടാവുക വൺ എഗ് ഈസ് പ്രൊഡ്യൂസ് എവ്രി മന്ത് ബൈ വൺ ഓഫ് ദി ഓവറീസ് ഓക്കെ വൺ ഓവറിൽ മാത്രമേ എഗ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ വൺ മന്ത് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓവറീസിന്റെ വേറൊരു ഫങ്ഷൻസ് ആണ് ഇത് ഹോർമോൺസും സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റിസ് ടെസ്റ്റസ്റ്റിറോൺ സെക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഓവറീസിലും ഹോർമോൺസ് സെക്രയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഗേൾ ബേബി ബോൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ഓവറിൽ തൗസൻഡ്സ് ഓഫ് ഇമ്മച്ചുവർ എഗ്സ് ഉണ്ടായിരിക്കും ബട്ട് അവർ പ്യുബേർട്ടി എത്തുന്ന സമയത്ത് സം എഗ്സ് ഓൺലി സം എഗ്സ് വിൽ സ്റ്റാർട്ട് മെച്ചോറിങ് ഓൺലി വൺ എഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് എവ്രി മന്ത് ബൈ വൺ ഓഫ് ദി ഓവറീസ് ഓക്കെ എന്നിട്ട് ഈ എഗ് ഓവറിയിൽ നിന്നും വോമ്പിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും ത്രൂ ദിസ് ഓവിഡക്റ്റ് ഈ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞ ഈ ട്യൂബിലൂടെയാണ് ഈ എഗ്ഗ് ഓവറിയിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നീട്ട് രണ്ട് സൈഡിലുള്ള ഈ ഒവിഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് ബാഗ് ലൈക്ക് യൂറ്ററസിലാണ് പോയിട്ട് യുണൈറ്റ് ചെയ്യുന്നത് ഈ ദെൻ ടു ത്രൂ ദി യുറ്ററസിൽ നിന്ന് സെർവിക്സ് ഇങ്ങനെയാണ് വരുന്നത് ഈസ് മെയ്ഡ് ഇൻ ദി ഓവറി ദെൻ ഫ്രം ഓവറി ടു ഒവിഡക്ട് ഓർ ഫെലോപ്പിയൻ ട്യൂബ് ആൻഡ് ഫ്രം ടു യുറ്ററസ് എഗ്സ് ഈ ഓവിഡക്റ്റ് കടന്നിട്ട് സെർവിക്സിലും വെജൈനയിലും ഒന്നും എത്തുന്നില്ല അപ്പം സ്പെംസ് വെജൈനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പെർംസ് വെജൈനയിലൂടെ അപ്വേർഡ്സ് ടു ദി ഒവിഡക്ട് വെജയനിലൂടെ സെർവിക്സിലൂടെ ദൈവിൽ റീച്ച് ദി ഒവിഡക്ട് ഓക്കെ ഈ ഒവിഡക്റ്റിൽ ദൈവിൽ എൻകൗണ്ടർ ദി എഗ് ദയവിൽ മീറ്റ് ദി എഗ് എന്നിട്ട് അവിടെ ഈ എഗും സ്പേമും കൂടി ഫെർട്ടിലൈസ് ചെയ്തിട്ട് ദ വിൽ മേക്ക് എൻ സൈ ഗോഡ് ഓക്കെ ഈ സൈഗോട്ട് എന്ന് പറയുന്നത് യുറ്ററസ് ലൈനിന്റെ മേലിൽ ഇംപ്ലാന്റ് ചെയ്തിട്ട് അവിടുന്ന് സൈഗോട്ട് ഡിവിഷൻ തുടങ്ങും സൈഗോട്ട് വിൽ ഡിവൈഡ് ന്യൂമറസ് ടൈംസ് ദെൻ ഇറ്റ് ഡെവലപ്സിംഗ് ടു എംബ്രയോ അപ്പം സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എംബ്രയോ ആയി കഴിഞ്ഞാൽ ഈ എംബ്രയോ എന്ന് പറയുന്നത് പിന്നെ ബേബി ആവുന്നത് നമ്മുടെ യുറ്ററസിന്റെ ഉള്ളിൽ നിന്നല്ല ആക്ച്വൽ യുറ്ററസിൻ്റെ ഉള്ളിലല്ല ബേബി ഉള്ളത് ബട്ട് യുറ്ററസിന്റെ ലൈനിങ്ങിൻ്റെ ഇൻസൈഡിലാണ് എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു ലൈനിങ്ങിലാണ് ഈ ബേബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എംബ്രയോ ഉണ്ടാവുന്നത് യുറ്ററസ് എല്ലാ മന്തിലും ഈ എംപ്രയോനെ റിസീവ് ചെയ്യാനും അവരെ അവർക്ക് വേണ്ടി ന്യൂട്രിയൻസ് ഈ ഗ്രോയിങ് എംപ്രയോയ്ക്ക് വേണ്ടിയുള്ള ന്യൂട്രിയൻസ് കൊടുക്കാനൊക്കെ ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നുണ്ടാവും യൂട്രസ് എന്ന് പറയുന്നത് ഈവൻ ഇഫ് ദ എംപ്രയോ ഈസ് നോട്ട് പ്രസന്റ് ഈവൻ ഫെർട്ടിലൈസേഷൻ ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും യുട്രസ് വിൽ പ്രിപ്പയർ ഇറ്റ് ഫോർ ദിസ് വൺ ഓക്കെ ഇനി ഈ എംബ്രിയോക്ക് ഗ്രോയിങ് എംബ്രിയോ നീഡ് ന്യൂട്രീഷൻ വി എറ്റ് അപ്പം ഈ ന്യൂട്രീഷൻ ഒക്കെ കിട്ടുന്നത് അവർക്ക് മതേഴ്സ് ബ്ലഡിൽ നിന്നാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്ലസെൻഡ ഈ പ്ലസന്റ എന്ന് പറയുന്നത് ഒരു ഡിസ്ക് ഡിസ്ലൈക് സ്ട്രക്ചർ ആണ് യുട്രസിന്റെ വാളിലാണ് ഈ ഡിസ്ക് ഡിസ്ലൈക് സ്ട്രക്ചർ ഉള്ളത് പ്ലസന്റയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടു ഫംഗ്ഷൻസ് എന്താന്ന് വെച്ചാൽ വൺ ഇറ്റ് ന്യൂട്രീഷൻ ടു ദി എംബ്രയോ ഫ്രം ദി മദേഴ്സ് ബ്ലഡ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ബാക്ക് ദി വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദി എംബ്രയോ ടു ദി മദേഴ്സ് ബ്ലഡ് ദീസ് ആർ ദി ഫംഗ്ഷൻസ് ഓഫ് പ്ലസന്റ അപ്പോൾ പ്ലസെൻഡയുടെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ബേബീൻ്റെ ബ്ലഡ് വെസൽസ് പ്ലസ് എൻഡേയിലേക്ക് എക്സ്റ്റൻഡായി നിൽക്കുന്നുണ്ടായിരിക്കും അതുപോലെ മദറിൻ്റെ ബ്ലഡ് വെസൽസ് പ്ലസ് എൻഡേൻ്റെ ഔട്ട് സൈഡ് ആയിട്ട് എക്സ്റ്റെൻഡായി നിൽക്കുന്നുണ്ടായിരിക്കും മദറിൻ്റെ ബ്ലഡ് വെസൽസ് നിന്ന് ബ്ലഡ് പ്ലസൻഡേയിലേക്ക് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസും ബാക്കിയുള്ള ന്യൂട്രിയൻസും ഉള്ള മദറിൻ്റെ ബ്ലഡ് പ്ലസൻഡേയിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരും എന്നിട്ട് ഈ ബേബിയുടെ ബ്ലഡിൽ നിന്ന് ഇതുപോലെ വേസ്റ്റസും ഡീ ഓക്സിജനേറ്റഡും ആയിട്ടുള്ള അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഇവരുടെ ബ്ലഡ് ബേബിയുടെ ബ്ലഡ് പ്ലസൻഡേയിലേക്ക് ഡിഫ്യൂസ് ചെയ്യും ഈ ഡിഫ്യൂസ് ചെയ്ത പ്ലസ് നിന്ന് മദേഴ്സ് ബ്ലഡ് വിൽ ടേക്ക് ദ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ദ വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദ ബേബി അതുപോലെ തന്നെ ബേബിയുടെ ബ്ലഡ് ബ്ലഡ് വെസൽസ് ഈ ഡിഫ്യൂസ് ചെയ്ത പ്ലസ് നിന്നും മതേഴ്സ് ബ്ലഡിലുള്ള ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള അതുപോലെ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മതേഴ്സ് ബ്ലഡും ബേബിൻ്റെ ബ്ലഡിലേക്ക് ബ്ലഡ് വെസൽസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും സോ ബേബി വിൽ ഗെറ്റ് ദി ഓക്സിജനേറ്റഡ് ആൻഡ് ദ ന്യൂട്രീഷ്യസ് ബ്ലഡ് ഫ്രം ദി മദർ അപ്പം ഇതൊക്കെ ഈ ഡിഫ്യൂഷനൊക്കെ ഒരു കുറച്ച് ടൈം എടുക്കും എടുക്കൂലേ അപ്പോൾ ഡിഫ്യൂഷൻ ദി റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സർഫസ് ഏരിയ എത്ര പോർഷൻ ഉണ്ട് ഡിഫ്യൂഷൻ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അപ്പോൾ ഈ ഡിഫ്യൂഷൻ്റെ പോർഷൻസൊക്കെ കൂട്ടാനായിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാം ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിൻ്റെ നെയിമാണ് വില്ല എന്ന് പറയുന്നത് ഓക്കെ ഒരുപാട് വില്ലേ കാണാം ഈ ബേബിയുടെ ബ്ലഡ് വെസൽസ് ബേബി പാർട്ട് ഓഫ് പ്ലസൻഡേയിൽ ഒരുപാട് വില്ലേ കാണാം ഈ വില്ലേൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് ദി സർഫസ് ഏരിയസ് ഫിംഗർ ലൈക്ക് പ്രൊജെക്ഷൻസ് പ്ലസൻഡേയുടെ കേസിലാണെങ്കിൽ ബേബിയുടെ സൈഡിൽ പ്ലസൻഡൈസ് കവേഡ് വിത്ത് വില്ലേ മദറിൻ്റെ സൈഡിൽ പ്ലസൻഡൈസ് കവേഡ് വിത്ത് ബ്ലഡ് വെസൽസ് ഓർഡ് ബ്ലഡ് സ്പേസസ് ഉണ്ടായിരിക്കും ഈ മദറിൻ്റെ ബ്ലഡ് സ്പെസ് വെസൽസ് ഓർ സ്പേസസ് ആർ ഓൾസോ കവേർഡ് വിത്ത് വില്ലേ ഒരു എംബ്രയോൻ്റെ ഫുള്ളി ഡെവലപ്മെൻറ്റിന് ഓൾമോസ്റ്റ് നയൻ മന്ത്സ് എടുക്കും അതു ഡെലിവറി സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നത് യുറ്റിറസിൻ്റെ മസിൽസിലുള്ള ഒരു റിത്തമിക് കോൺട്രാക്ഷൻ ആണ് െറ്റ് സി വാട്ട് വിൽ ഹാപ്പൺ വൺ എഗ്സ് നോട്ട് ഫെർട്ടിലൈസ്ഡ് നമ്മൾ പറഞ്ഞു വൺ എഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് എവ്രി മന്ത് ബൈ വൺ ഓഫ് ദി ഓവറീസ് ഈ എഗ്ഗ് സ്പേമിന് മീറ്റ് ചെയ്യുന്ന സമയത്താണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നത് ഇനി എഗ്ഗിനെ എഗ്ഗ് സ്പേമിന് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗ് ഒരു ദിവസം മാത്രമേ എഗിന് അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഫെർട്ടിലൈസേഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും യുട്രസ് പ്രിപ്പയർ ഇറ്റ്സ് എൽ ഫോർ റിസീവിങ് ദി എംബ്രയോ അപ്പം യുട്രസിൻ്റെ ലൈനിങ് ഒക്കെ തിക്ക് ആൻഡ് സ്പോഞ്ചി ആയിട്ട് മാറും ഓക്കെ ബട്ട് ഈ ഫെർട്ടിലൈസേഷൻ നടക്കാതെ വന്നാൽ ഈ ലൈനിങ് സ്ലോലി സ്ലോലി ബ്രേക്ക് ചെയ്തിട്ട് ഇറ്റ് വിൽ കം ഔട്ട് ത്രൂ ദി വജൈന ഫീമെയിൽ ബോഡിയുടെ വജേനയിലൂടെ ഇറ്റ് വിൽ സ്റ്റാർട്ട് കമ്മിങ് ഔട്ട് സോ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് വെച്ചാൽ ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഈ പ്രോസസ്സിനെയാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സമയത്ത് യുട്രസിൻ്റെ വാൾ ബ്രേക്ക് ചെയ്തിട്ട് വജേനയിലൂടെ ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ആയിട്ട് പുറത്തു വരുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പം മെൻസ്ട്രേഷൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് ഓരോ ഫീമെയിലും വേരി ചെയ്യുന്നുണ്ട് മെയ് ലാസ്റ്റ് ടു ടു എയ്റ്റ് ഡേയ്സ്

അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സെക്ഷൽ മച്ചുറൈസേഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാം ബോഡിയിലുള്ള പല പല ചേഞ്ചസ് നമ്മൾ പറഞ്ഞു സമയത്ത് നമുക്ക് വരുന്ന ചേഞ്ചസ് ചേഞ്ചസ് ഈ ഒക്കെ കരുതി നമുക്ക് ആ മച്ചുറൈസേഷൻ വന്നെന്ന് പറയാൻ പറ്റില്ല ഈ മക്ച്യറൈസേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫീമെയിലിന്റെ കേസിലാണെങ്കിൽ ഡെലിവർ ചെയ്യാനുള്ളതും പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടീനെ അവർക്ക് നർച്ചർ ചെയ്യാനുള്ളതാണ് അപ്പൊ അതിനുള്ള മെച്ചുറൈസേഷൻ ബോഡി ആൻഡ് മൈൻഡ് മെച്ചുറൈസേഷൻ അവർക്ക് വരണം അതുപോലെ തന്നെ കേസിലും അവർക്ക് കുട്ടികൾ അവരുടെ കാര്യത്തിലും വരണം അപ്പോൾ നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഷറിന്റെ മുകളിൽ നമ്മൾ അടിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആയി മാറരുത് ഇത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വി ഷുഡ് ബി അവയർ ഓഫ് ദി കോൺസിക്വൻസസ് ഓഫ് വാട്ട് എവർ വിച്ച് ഈസ് കമ്മിംഗ് ബിഹൈൻഡ് ഓൾ ദീസ് സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരുപാട് ഡിസീസസ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവെയർ ആയിരിക്കണം അപ്പം സം ഓഫ് ദി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വിച്ച് ലൈക്ക്ലി ടു ഗെറ്റ് ഈസ് ഗൊനോഴിയ ആൻഡ് സിഫിലിസ് ഇതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കുറച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇതൊക്കെയാണ് വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് വാർഡ്സ് എച്ച് ഐ വി എയ്ഡ്സ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ആണ് വൈറലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും ഒരുപാട് മെഷേഴ്സ് ഉണ്ട് സെക്ഷൽ ആക്ട് എന്ന് പറയുന്നതിന് പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പം ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരുപാട് മെഷേഴ്സ് ഉണ്ട് അതിൽ വൺ ഓഫ് ദ മെഷേഴ്സാണ് യൂസ് ഓഫ് കോണ്ടം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ അവോയ്ഡ് മീറ്റിംഗ് ദ സ്പേം ആൻഡ് എഗ് സ്പേം എഗിൻ്റെ അടുത്ത് റീച്ച് ചെയ്യുന്നതിന് ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷേഴ്സ് ആണ് ഇതൊക്കെ ഇത് ഇറ്റ് വിൽ ആക്ട് ആസ് എ മെക്കാനിക്കൽ ബാരിയർ ബിറ്റ്വീൻ ദി സ്പോം ആൻഡ് എഗ് വേറെ ചില കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫീമെയിൽസ് കൺസ്യൂം ചെയ്യുന്ന പിൽസ് ഉണ്ട് ഇറ്റ് വിൽ ചേയ്ഞ്ച് ദി ഹോർമോൺ ബാലൻസ് ഓഫ് ദി ബോഡി സോ എഗ്സ് ആർ നോട്ട് റിലീസ്ഡ് എഗ്സ് ടൈമിന് റിലീസ് ചെയ്താലേ ഫെർട്ടിലൈസേഷൻ വരുവുള്ളൂ സോ എഗ്സ് റിലീസ് ചെയ്യാതിരിക്കാൻ ഫീമെയിൽസിന് കൺസ്യൂം ചെയ്യാവുന്ന കോൺട്രസെപ്റ്റീവ് പിൽസ് ഉണ്ട് ഇതിനൊക്കെ ഒരുപാട് സൈഡ് എഫക്ട്സ് അതിൻ്റെ സൈഡ് എഫക്ട്സ് അതിനുണ്ട് പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഫീമെയിൽസ് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കോപ്പർ കോപ്പർ കോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇംപ്ലാന്റഡ് ഇൻ ദ യുറ്റിറസ് ഓഫ് ദി ഫീമെയിൽ ഇതിനും ഇറിറ്റേഷൻ പോലെയുള്ള സം സൈഡ് എഫക്ട്സ് ഉണ്ട് കോണ്ടംസ് ആർ യൂസ്ഡ് ബൈ മെയിൽ ആൻഡ് കോപ്പർ ഈസ് യൂസ്ഡ് ബൈ ഫീമെയിൽസ് ഇനി പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനുള്ള സർജിക്കൽ മെത്തേഡ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ വി ക്യാൻ ബ്ലോക്ക് വാസ് ഡിഫറൻസ് ഇൻ മെയിൽ മെയിലിലുള്ള വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്തിട്ടാണെങ്കിൽ സ്പേമിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല ഫീമെയിൽസിലുള്ള ഫെലോപ്യൻ ട്യൂബ് ബ്ലോക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇതുപോലെ എഗ്സിന് യുറ്ററസിന് റീച്ച് ചെയ്യാൻ കഴിയില്ല ഇത് രണ്ടും ആണ് സർജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ദ വാസ് ഡിഫറൻസ് ഇൻ മെയിൽസ് ആൻഡ് ബ്ലോക്കിംഗ് ദി ഫെലോപ്പിയൻ ട്യൂബ് ഇൻ ഫീമെയിൽസ് അൺവോണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി തടയാനായിട്ട് ഒരുപാട് മെഷേഴ്സ് ഉണ്ട് ഇൻ ഇൻക്ലൂഡിങ് ദീസ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആൻഡ് സർജിക്കൽ മെത്തേഡ്സ് ഒരു കൺട്രീനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ദയർ ഇറ്റ്സ് ദെയർ അസെറ്റ് ഓക്കെ അപ്പോൾ ഈ പോപ്പുലേഷൻ ഇൻക്രീസും ഡിക്രീസും റേറ്റ് ഓഫ് ബർത്തിനെയും ഡെത്തിനേയും ആസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഉള്ളത് ഇഫ് ദ റേറ്റ് ഓഫ് ബർത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി റേറ്റ് ഓഫ് ഡെത്ത് ദാറ്റ് മീൻസ് ദ പോപ്പുലേഷൻ വിൽ ഇൻക്രീസ് ബട്ട് ഇഫ് ദി റേറ്റ് ഓഫ് ഡെത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി റേറ്റ് ഓഫ് ബർത്ത് ദെൻ ദ പോപ്പുലേഷൻ വുഡ് ഡിക്രീസ് അത് എന്തായാലും പോപ്പുലേഷൻ്റെ സൈസ് മെയിൻറ്റെയിൻ ചെയ്തു പോകാമെന്നുള്ളത് ഒരു കൺട്രീനെ വെച്ച് നോക്കുമ്പം അത് മെയിൻ ആണ് ഇഫ് യു കൺസിഡർ ദ കേസ് ഓഫ് അവർ കൺട്രി നമ്മുടെ കൺട്രിയിൽ തന്നെ അപോഷൻ എന്ന് പറയുന്നത് ആണ് അതുപോലെ തന്നെ സെക്സ് ഡിറ്റർമിനേഷൻ ബിഫോർ ബർത്ത് ഈസ് ഓൾസോ ഇല്ലീഗൽ ഓക്കെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാനുള്ള സ്കാനിങ് അല്ലാതെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതൊക്കെ ഇല്ലീഗലാണ് അപ്പം ഇത്രയാണ് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സില് നിങ്ങൾക്ക് അറിയാനുള്ളത് ഹോപ്പ് ഓൾ യു ഗോട്ട് ഇറ്റ് സ്റ്റഡി ഹാർ ആൻഡ് ബൈ